ಈ ವಚನತ್ತಿನ ಮುಂದೆ ಬೆಲೆ ಪಡೆದುಂಟ ಎಷ್ಟೇ ಈ ವಾಕ್ಯದ ಮುಂದಗಡೆ ಬೆಲೆ ಹೊಂದುತ್ತಾ ಇದ್ದೀರಿ. ಸ್ತೋತ್ರ. ಕಷ್ಟತೆ ಉಂಟೋ? ಕಷ್ಟತೆ ಇದೆಯಾ? ರೋಗಮಾಣೋ? ರೋಗವಿದೆಯಾ? ನಿನ್ನೆಯಾಣ? ನಿಂದಿಸ್ತಾ ಇದ್ದೀರಾ? ಒಟ್ಟಪ್ಪಿಡುತ್ತಲಾಣ? ಒಬ್ಬಟ್ಟಿಗರಾಗಿ ಚಿಂತೆಯಾ? ನಾ ಇಂದು ಪಗಡಿಗೆ ಚಿಂತಿಚು. ನಾನು ಏಗಲತ್ತಲ್ಲಿ ಈಗ ಚಿಂತಿಸಿದೆ. ಈ ಯಾಗಂ ಅರ್ಪಿಕಪಡಾ ಸಮರ್ಪಿಕಪಡುವವನ್ನ ಪೊರತೆ ಯಾಗಂ ಕತ್ತಿಕ್ಕಾನುಳ್ಳ ಬರಗೊಕ್ಕೆ ಕೇರತ್ತು. ಯಜ್ಞವನ್ನು ಸಲಿಸಕ್ಕೋಸ್ಕರವಾಗಿ ಸಮರ್ಪಿಸಿಕೊಂಡವನ ಭುಜದ ಮೇಲೆ ಕಟ್ಟಿಗೆ ಓರ್ತ ನೀ ದೈವತ್ತಿന്റെ ಯಾಗಮೃಗಮಾನಂಗಿಲೇ ನಿന്റെ ತೋಳತ್ತು ಬರಗು ಕೇರು. ನೀ ಯಹೋವನ ಯಜ್ಞದ ಬೆಲೆ ಬೆಲಿಪಶುವಾಗಿದ್ರೆ ಮಾತ್ರ ನಿನ್ನ ಮೇಲೆ ಕಟ್ಟಿಗೆ ಓರುತ್ತೆ. ಅಲ್ಲಾತ್ತವന്റെ ಮಂಡಕ್ಕ ಬರಗು ಕೇರತ್ತಿಲ್ಲ. ಇಲ್ಲದೆ ಇರುವಂತವನ ಮೇಲೆ ಕಟ್ಟಿಗೆ ತರದುವಿಲ್ಲ. ಕೆಡುಕಾ ವಯ್ಯಾತ್ತ ಚೊಮಡ ತೋಳತ್ತ ಕೇರಿಟ್ಟುಂಡಂಗಿಲ್ ಓರ್ತೋ ನೀ ದೈವತ್ತಿന്റെ ಯಾಗಮೃಗಮಾಯಿ ಕೊಂಡಿರಿಕೆ. ನಿನಗೆ ಓರಲಾರದೆ ಇರುವಂತ ಹೊಚ್ಚ ನಿನ್ನ ಮೇಲೆ ಇದ್ರೆ ನೀ ತಿಳ್ಕೋ ಯಹೋವನ ಯಜ್ಞದ ಪಶುವಾಗಿದೆ. ನೀ ಸೌರ್ಯಪ್ರಮಣಕಾಂ ದೈವ ಆಗಿರಿಕೆಯ. ನಿನ್ನಿಂದ ಸೌರ್ಯಪ್ರಮನ್ನು ಕರ್ತನ ಎದುರು ನೋಡುತ್ತಾ ಇದೆಯೇ? ಈ ಅಬ್ರಹಾಮಿന്റെ ಮಗ ಇಸಾಕಿನ ಯಾಗಂ ಕಳಿಕಾಂ ದೈವಂ ಪರഞ്ഞപ്പോളേ. ಅಬ್ರಹಾಮಿന്റെ ಮಗ ಇಸಾಕಿನ ಯಜ್ಞ ಸಲ್ಲಿಸಕ ಕರ್ತನ ಹೇಳಿದಾಗ അബ്രഹാം ഈ ദൂത് കേട്ടുടനെ ഈ ആലോചന അബ്രഹാമിനെ കേൾമേലെ വീട്ടിൽ പോയി വായിച്ചാ മതി. നീ മനക്ക് ഹോഗി ഓതിദ്രെ സാക്കു. 22 അധ്യായത്തിൽ 22 അധ്യായത്തിൽ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് വെളികെ മുച്ചാനെ അബ്രഹാമിനെ എത്ത് വിറക് കീറി കെട്ടി എടുത്തു. കട്ടികയെന്നു റെഡി മാടിക്കൊണ്ട് കെട്ടിക്കൊണ്ട് തന്റെ മകനെയും വിളിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു. തന്ന മകനെ കരുതുകൊണ്ട് പ്രയാണ ശുരു മാടുക. മൂന്നാമത്തെ ദിവസം മൂർണേ ദിനതല്ലേ ദൂരെ നിന്നുകൊണ്ട് ദൂരെ നിന്ന് മകനെ യാഗം കഴിക്കേണ്ട ആ സ്ഥലം കണ്ടു. മകനെ യജ്ഞ സരസ് വെക്കാത്ത സ്ഥലം കണ്ടപ്പോൾ അബ്രഹാം വിറകെടുത്തു. അലലിയ കണ്ടാക അബ്രഹാം ദീപം തോളി വെച്ചു. അലലിയ തകുതു മകനെ തലമേൽ. അങ്ങനെയാണെ മോന്റെ തോളത്തോട് ഇത് വെക്കുന്നതിന് മുമ്പേ മകനെ ഭുജതമേലെ ഈ കെട്ടിക ഇടക്ക് മുഞ്ച് അബ്രഹാം ഈ വിറക് രണ്ടു പ്രാവശ്യം എടുത്താൽ അബ്രഹാമിനെ എരട് സരി താൻ ഓർക്കൊണ്ട് ഒരിക്കലും ചുമട് ചുമന്നിട്ടില്ലാത്ത എന്റെ ചെറുക്കൻ ഒന്ന് കാലതലിയോ ഒരേ ഒരതേ ചുമക്കാൻ പോകുന്ന ഈ വിറക് അലലി ഒരു വേക്കാകൃത അവന് ചുമക്കാനും താങ്ങാനും കഴിയുന്നതാണോന്നറിയാൻ അലലി അവന് ഓരക്കാകത്ത് അവന് കതുക്കത്തക്കം പരിശോധിച്ചിട്ട് അപ്പം തോളത്ത് വെച്ച് അതിനെ തൂക്ക വെച്ചിരുത്തേണ്ട അബ്രഹാമിനെ തിരുത്തു ിറങ്ങിയപ്പോൾ അവൻ അത് കീറി കെട്ടി എടുത്തോണ്ട് പുറപ്പെട്ടു. അവൻ മനേന്റെ ഹൊറകട വന്നാക അത് കടുത്ത് തൻ കെട്ടിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ എടുത്ത് അവന്റെ തോളത്ത് വെച്ചു. അല്ലേ സ്ഥലക്ക് പറക്ക് മുൻപല്ല തോളത്ത് വിറക് വെപ്പിച്ച് ദാസരകളിൽ നല്ല കട്ടുകത്തത് മേലെ സ്വന്തം അപ്പൻ തന്നെയാ തോളത്ത് വിറക് സ്വന്തം അപ്പനെ കട്ടുകത്തത് മകനെ മേലിട്ട് എന്നിട്ട് മൂന്ന് ദിവസവും വിറകും കൊണ്ട് അപ്പൻ നടന്നത് കേൾവിയുടെ അടിസ്ഥാനത്തിലാ. അല്ല മൂന്ന് ദിനക്കാല കട്ടുകത്തത് കൊണ്ട് അപ്പൻ നടത്തുന്നത് കൽപ്പിക്കുന്നിടത്ത് അർപ്പിക്കാൻ പറഞ്ഞ കേൾവിയുടെ അടിസ്ഥാനത്തിലെ യാത്രയാ. നിന്റെ മകനെ ഞാൻ ഏഴുരൂപ കട സലിസു ഏഴു മൂന്നാമത്തെ ദിവസം മോന്റെ തോളത്തോട്ട് വിറക് വെച്ചത് കണ്ടതിന് ശേഷം മൂന്നേ ദിന കട്ടിക്കന്റെ മകനെ മേലെ ഓരോന്നറിയണ്ടേ എന്താ കണ്ടെന്നറിയണ്ട? എന്റെ മോന്റെ തോളത്ത് മകനെ ഭുജത ഞാൻ ആദ്യമായി വെക്കാൻ പോന്ന മുതലതാക്കി ഈ ഭാരം ഈ ഒച്ച എവിടെ ഇറക്കുന്നെന്നുള്ള സ്ഥലം കണ്ട് ചവച്ച് ഇളിച്ചുവേക്കോ എന്താ സ്ഥലം കണ്ടത മേലിട്ട് അപ്പൻ ഇറക്കുന്ന സ്ഥലം കണ്ടിട്ട മോന്റെ തോളത്ത് വെച്ച് അപ്പൻ ആ വലിയ കട്ടിക എന്നെ ഇളിച്ചു വന്ന സ്ഥലം മോൻ ആ സ്ഥലം അറിയത്തില്ല. മകനിക്ക് ആ സ്ഥലം കൊത്തില്ല. അവന് ചുമക്കാനേ അറിയത്തുള്ളൂ. കോരക്ക് മാത്രം വെച്ചവൻ ഇറക്കുന്ന സ്ഥലം അറിയാം. ആ ഇട്ട മേലെ തകുതി ഇട്ടവനെ കൂടാതായിരിക്കും വെച്ചത്. നിന്നെ ഒപ്പിക്കാൻ ഇല്ലതെന്താ നിന്നെ മേലെ പക്ഷേ ഇറക്കുന്ന സ്ഥലം കണ്ടിട്ട് അപ്പൻ അത് വെച്ചേക്കുന്നു. അതെല്ലാം ഇളിച്ചു വെക്കുന്ന അപ്പൻ കണ്ട് നിന്നെ മേലെ ചുമട് കേറിയ മോനും ചുമട് വെച്ച അപ്പനും ഒന്നിച്ച നടന്നേ കലുത്തു നടുത ഒന്നിച്ച് നടന്നേ സേരി നടുത ഒരു ഒരു വാക്കി പറഞ്ഞാൽ ഒന്ന് മാത്രമല്ല ചുമട് കേറിയവൻ അല്ലെങ്കിൽ വെച്ചവന്റെ സാന്നിധ്യത്തിലെ നടന്ന അത് ഇട്ടവനെ പക്കതല്ല ചുമക്കുന്നവന്റെ കൂടെ ആ സാന്നിധ്യമുണ്ട്. അല്ലെങ്കിൽ ഓര് വന്നവനെ അപ്പോൾ വെയിറ്റ് കൂടിയെന്ന് തോന്നുമോ ഒച്ചയെന്നെ ജാസ്തി അപ്പോൾ ചുമട് കേറി നീ അപ്പ എന്നൊന്ന് വിളിച്ചാ മതി. ആകെ ഒച്ച ജാസ്തി അപ്പാന്ന് കരുതി അവൻ അപ്പ എന്ന് വിളിച്ചപ്പോൾ അപ്പ എന്ന് കരുതാക ചുമട് കേറിയവൻ വിളിക്കുകയും ചുമട് വെച്ചവൻ ചോദിച്ചു എന്നാ മോനെ ഇട്ടവനെ കേൾക്കുന്നത് പറഞ്ഞ അപ്പാ അപ്പാ വിറകുണ്ട് അല്ലെ കട്ടിയുണ്ടോ തീയുണ്ട് വെങ്കിയുണ്ടോ കത്തിയുണ്ട് ചക്കൂതിയ യാഗമൃഗം എവിടാ യജ്ഞമാടൊക്കെ പശുവല്ലേ അപ്പൊ പറഞ്ഞു മോനെ തീയും കത്തി എന്റെ കയ്യിലാ
അല്ലല്ല കട്ടിക ബെങ്കി നന്നത്ര ഇതി വിറകെ നിന്റെ തോളത്തുള്ളൂ കട്ടിക നിന്റെ മേലെതി ഞാൻ ചുമട് വെച്ചെന്ന് വിചാരിച്ച് ഞാൻ ഒച്ച നിന്റെ മേലെ ഒരു തെളി കത്തി ആരുടെയും കൈ കൊടുത്തില്ല ചാക്കി ആർത്തരനെ കൊട്ടില്ല തീ ആരുടെയും കൈ കൊടുത്തില്ല തീ ആർത്തരനെ കൊട്ടില്ല ഈ ചുമട് കയറി നിന്നെ കീറണോ മുറിക്കണോ പോസ്റ്റ്മോർട്ടം ചെയ്യണോ സിസേറിയനാണോ ഓപ്പൺ സർജറി ആണോ ഒക്കെ തീരുമാനിക്കാൻ കത്തി ഞാൻ അവരുടെ കൈ കൊടുത്തില്ല എന്റെ കൈ തന്നെയാ ചാക്കു വേറെ ഒരത്ര നിന്നെ ഏൻ മാടുവെക്കുന്നു തെളിവ് ആർത്തരനെ ചാക്കു കൊട്ടില്ല ചുമട് വെച്ച ഞാനാ തീരുമാനിക്കുന്നത് ഓപ്പൺ സർജറി ആണോ കീറുവാണോ സിസേറിയൻ ആണോ തീരുമാനിക്കുന്നത് കത്തി എന്റെ കയ്യിലാ നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു ചുമട് മാത്രമേ നിന്റെ തോളത്തുള്ളൂ അല്ലല്ലോ ഒച്ച മാത്രം നിന്നെ കത്തിക്കണോ ദഹിപ്പിക്കണോ തീ ഒരു തന്നെ കൈ ഞാൻ കൊടുത്തിട്ടില്ല മന്ത്രവാദിയുടെ കയ്യിലല്ല ചുമട് മാത്രമേ നിന്റെ തോളത്തുള്ളൂ ഒച്ച മാത്രം നിന്റെ കയ്യിലുണ്ടോ അത് എവിടെ ഇറക്കണമെന്ന് വെച്ചവൻ അറിയാം അതെല്ലി ഇളിച്ച് വെക്കൊന്ന് ഇട്ടവനക്ക് കൊത്തു ഇവന്റെ തോളത്ത് വെച്ച വിറക് അല്ലെ ഇവനെ പുച്ഛത്തമേലോരത്തെ പിടിച്ചിറക്കിയത് ആരാ അല്ലെ ഇളിച്ച് വെക്കരുത് ഇളിച്ചിരുതിയാറോ പിടിച്ചിറക്കിയ എടുക്കോ ഈ വിറക് പിടിച്ചിറക്കിയ ആരാ ഈ കട്ടികവനെ പുച്ഛത്തിന്റെ കിള കിളിച്ചവർ ആരോ അബ്രഹാം തന്നെയല്ലേ അബ്രഹാം അല്ലല്ലോ അങ്ങനെയാണെ വെച്ചവൻ തന്നെയല്ലേ പിടിച്ചിറക്കിയേ അതെ തകുതി ഇട്ടവനെ തകുതിച്ചിരുന്നു അവൻ തന്നെയാ പിടിച്ചിറക്കിയേ അവൻ തന്നെയാ ചുമടിറക്കിയേ ഇന്ന് രാത്രി ആ ഭുജത്തിന്റെ ശക്തി നീ അറിയണം ആ ഭുജത്തെ ശക്തി നീ തിളക്കുന്ന സമ്മതം കൂടാതെ വെച്ചതായിരിക്കും നിന്നെ ഒപ്പിക്കയില്ലാതെ പക്ഷെ വെച്ചവൻ വെച്ചിട്ട് നീ ചുമ്മിക്കോടാ ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ താഴ്വര നിൽക്കുന്ന ആളല്ല വെച്ചവന്റെ കൂടെ കയറ്റം കയറുകയാ ഒരു സ്ഥിതമന് സങ്കടമുണ്ട് അവനാ ലക്ഷ്യ സ്ഥാനത്ത് ചെല്ലുമ്പോൾ അവൻ കൽപ്പിച്ച ഇടത്ത് ചെല്ലുമ്പോൾ പിന്നെ ഒരിക്കലും ആ വിറക് നിന്റെ തോളി കേറാത്ത നിലയിൽ അത് പിടിച്ചിറക്കാൻ അവൻ ശക്തനാ വേറെ ആരെങ്കിലും അത് എടുക്കാതിരിക്കാൻ വേറെ ആരും തകുതുകൊള്ളതെന്ന് അവൻ ആ വിറക് കത്തിച്ചിട്ടേ അവിടുന്ന് പോരത്തുള്ളൂ നീ അങ്ങോട്ട് പോകുമ്പോ ചുമന്നാ മതി യോഗം കഴിഞ്ഞു പോകുമ്പോ ചുമക്കണ്ട അത് പിടിച്ചിറക്കുന്ന ഒരു ഭുജമുണ്ട് ഒരു ഭാഗത്ത് അത് രഘവിനെ വെട്ടുമ്പോൾ മറുഭാഗത്ത് അത് ചുമക്കുന്നവനെ ചുമട് പിടിച്ചിറക്കുന്ന ഭുജമാമത്തെ രാത്രിയിൽ രാത്രി നീ അറിഞ്ഞോ അറിയാതെയോ ചുമക്കുന്ന നീ തിളുതോ തിളിയതേ ചില ഭാരമേറിയ ചുമടുകളെ ഈ യോഗം ആശീർവാദം പറയും മുമ്പേ നിന്റെ തോളിൽ നിന്ന് ആ ഭുജം പിടിച്ചിറക്കാൻ പോകയോ ചില ഭാരമേറിയ ചുമടുകൾ ചില നിന്നയുടെ ചുമടുകൾ ചില ഒറ്റപ്പെടുന്ന ചുമടുകൾ നിന്നയുടെ ചുമടുകൾ ഇന്ന് രാത്രി സ്വർഗം നിന്റെ മേൽ നിറക്കുകയോ വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നൊന്ന് ആരാധിച്ചോ അസാധാരണമായ ദൈവകൃപ ഓ ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ പകരുകയാണ് എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട് പ്രാർത്ഥന മടക്ക് തയ്യാറീ പണ്ടത്തെ പോലെ കാലത്ത് പൂർവകാലത്തെ പോലെ കാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തെ പോലെ പിതൃകളെ കാലത്ത് യേശുവിന്റെ ഭുജമേ യേശുവിന്റെ ഭുജമേ കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി നഗ്നമാക്കപ്പെട്ട ഭുജമേ ലോകത്തിന്റെ ഭരണ സിരാകേന്ദ്രം നിയന്ത്രിക്കുന്ന ഭരണം നടത്തുന്ന ഭുജമേ കൊതിക്കുമ്പോൾ അവതരിച്ച ഭുജമേ പത്രോസിനെ തട്ടി ഉണർത്തിയ ഭുജമേ ഹേരോദാവിനെ അടിച്ച് കൃപയാക്കി കൃപിക്കിരയാക്കിയ ഭുജമേ ഇന്ന് രാത്രി ആ ഭുജം ഒന്ന് ഉണരണമേ ഇന്ന് രാത്രി ആ ഭുജം ഒന്ന് ഉണരണമേ എത്ര പേരാത്മാർത്ഥമായി പ്രാർത്ഥിക്കും ബേഥേലിലെ സഭയെ തകർക്കാൻ ശ്രമിച്ച ആ ഭുജത്തെ ആരാധനയെ തകർക്കാൻ നോക്കിയ ഭുജത്തെ വെട്ടോൻ ആരാധന രാത്രി യഹോവയുടെ ഭുജ ഉണരുന്ന രാത്രിയാ പുറമേ എല്ലാം ശാന്തമെന്ന് വിചാരിക്കുമ്പോൾ ലോകത്തലങ്ങളിൽ തകർച്ച വരുത്താൻ നോക്കുന്ന ഭുജത്തിന്മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കര ചലിക്കാൻ പോകയാസ്തവനെ ഒഴുകി പോയ ചിലത് മടങ്ങി വരാൻ പോകയാ അരുതോകിന് വന്നത് കളവ് തിരികെ
കൈവിട്ട് പോയി അടിച്ചു മാറ്റിയത് മടങ്ങി വരാൻ പോകയാണ്. ഒരിക്കലും മടക്കി തരത്തിരുന്നത് ഉണ്ടൻ ബാധിച്ചത് യഹോവയുടെ പൂജ വെളിപ്പെട്ട് തന്റെ ജനത്തിന് മടക്കി തരാൻ പോകയാണ്. വിശ്വസിക്കുന്നവർ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി പട്ടണത്തിന്മേൽ ഈ ബാംഗ്ലൂർ പട്ടണത്തിന്മേൽ ആരാധിക്കുന്ന ജനത്തിന് വേണ്ടി പൂജ ഇറങ്ങി വെളിപ്പെടുകയാണ്. പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്. യഹോവയുടെ പൂജമേ, യഹോവയുടെ പൂജമേ ഉണരുക, ഉണരുക. ആ കരം ഈ രാത്രി പട്ടണത്തിന്മേൽ നീട്ടിക്കഴിഞ്ഞു. കേസുകളാക്കാൻ കോടതി കയറ്റാൻ തകർത്ത് കളയുവാൻ പറിച്ചു കളയുവാൻ ഒക്കെ വ്യാപരിച്ച കരങ്ങളുടെ നേരെ ആ കര ചലിക്കുന്ന രാത്രിയാമനെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അടങ്ങി നിൽക്കരുത്, അടങ്ങി നിൽക്കരുത്. ഇന്ന് രാത്രി വേഗത്തിൽ നിന്റെ പ്രതിയോഗിയുടെ മേൽ ദൈവത്തിന്റെ കര ചലിക്കേണ്ടതിന് അല്ലേലൂയ. ക്ഷീണിക്കരുത്, ക്ഷീണിക്കരുത്, ക്ഷീണിക്കരുത്. ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കാൻ പോകുന്നു, വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ഒരു വലിയ ദൈവകൃപ ഞാൻ കാണുന്നു. മഹത്വമുള്ള ഭുജം വെളിപ്പെട്ടിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ചെങ്കട തനിയെ വഴിമാറാൻ പോകാം, പേടിച്ച് പുറകോട്ട് ഓടാൻ പോകയാണ്. അതിന്റെ കീഴൊഴുക്കും അടിയൊഴുക്കും മേലൊഴുക്കും ഒരുമിച്ച് മാറാൻ പോകയാണ്. രാത്രി ആ നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് ദൈവജനം പ്രാർത്ഥിക്കട്ടെ. നിന്റെ അഭിഷേകത്തിന്മേൽ ആ പൂജ ഒന്ന് ഇറങ്ങി വെളിപ്പെടാൻ പോകുകയാണ്. ആത്മശക്തിയുടെ മേൽ ആ പൂജ വെളിപ്പെടാൻ പോകുകയാണ്. ഈ ഹോളി മാത്രമല്ല, ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു, ലോകവ്യാപമായി കാണുന്നു. ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി കരത്തിന്റെ ശക്തി വെളിപ്പെടുകയോ, ശക്തി പ്രകടമാകുമോ? ജനം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധിച്ചു യേശുവിന്റെ നാമത്തിൽ.